ഹായ് ഫ്രണ്ട്സ് ഞാൻ ജയ്നി രാജൻ ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ റബ്ബർ മരങ്ങൾക്കുള്ള റെയിൻ ഗാർഡിനെ കുറിച്ചുള്ളതാണ് കേട്ടോ റെയിൻ ഗാർഡിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവർ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലിനെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം വർഷക്കാലത്ത് നമുക്ക് ടാപ്പിംഗ് ഒക്കെ നടത്തണമെങ്കിൽ റെയിൻ ഗാർഡ് ഇട്ടേ പറ്റൂ അപ്പോൾ രണ്ട് തരത്തിലുള്ള റെയിൻ ഗാർഡാണ് നമുക്ക് മാർക്കറ്റിലൊക്കെ ഉള്ളത് നമ്മൾ റെയിൻ ഗാഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാ എന്നുള്ളത് ഞങ്ങളിവിടെ മേടിച്ചേക്കണേ റെയിൻ ഗാർഡ് ഏതൊക്കെയാണ് ഏ ആണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് റബ്ബർ തെളിച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷേ അന്ന് തുടങ്ങി മഴയായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ടൊന്നും വെയിലൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തെ വെയിലങ്ങ് തെളിഞ്ഞ് നിന്നാൽ മാത്രമാണ് നമുക്ക് റെയിൻ ഗാർഡ് മരങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ റബ്ബർ ബോർഡും എല്ലാ ദിവസവും തുറക്കുന്നുണ്ട് രണ്ടാ മണി വരെ മിക്കവാറും എല്ലാ ദിവസവും തന്നെ റബ്ബർ ബോർഡ് തുറക്കുന്നുണ്ട് ലോക്ക്ഡൗണിനൊക്കെ ചെറിയ അയവ് വരുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവെന്ന് വെച്ചിട്ടുണ്ട് ഇനി വെയിലൊന്ന് തെളിഞ്ഞ് കിട്ടിയാൽ മതി മരം ഉണങ്ങി കിട്ടണം അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം ഞങ്ങൾ ഈ തവണ വാങ്ങിയേക്കണത് ഇതുപോലുള്ള ഷെയ്ഡാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇട്ടത് വെള്ള പാവാട എന്ന് പറയും സ്കേർട്ട് പോളിത്തീൻ ഷീറ്റിൻ്റെ അത് അതാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള ഷെയ്ഡുകളാണ് ഉള്ളത് ഇത് അമ്പതെണ്ണത്തിൻ്റെ ഒരു കെട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ വലിപ്പത്തിൽ അനുസരിച്ച് ഇതിൽ വ്യത്യാസം വ്യത്യാസമുണ്ട് ഇത് സ്മോൾ സൈസാണ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്മോൾ സൈസാണ് ഇത് മീഡിയമാണ് അപ്പം രണ്ട് തരത്തിലുള്ള ഷെയ്ഡുകളാണ് ഞങ്ങൾ മേടിച്ചേക്കുന്നത് ഇത്തവണ തെളിച്ചപ്പം നൂറ്റി അൻപത് മരങ്ങളാണ് തെളിച്ചിട്ടുള്ളത് അപ്പം നൂറെണ്ണം മീഡിയത്തിൽ മീഡിയം സൈസിലുള്ളതും പിന്നെ അമ്പതെണ്ണം സ്മോൾ സൈസിലുള്ളതും ആയിട്ടാണ് മേടിച്ചേക്കുന്നത് അപ്പം നൂറ്റമ്പത് ഷെയ്ഡാണ് ഞങ്ങളിപ്പോൾ ഈ തവണ മേടിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കി കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തിൽ കുറച്ച് ബാക്കി ഇത് ഉണ്ട് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട് അപ്പം ഇത് ഇതും കുറച്ച് ബാക്കി ഉള്ളതിന് ഇതും ഇടാം എന്നുള്ള രീതിയിലാണ് മേടിച്ചേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണമല്ലോ ഈ പേപ്പർ അപ്പം ഇതുപോലുള്ള ഷെയ്ഡ് അപ്പോൾ ആവാട ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എന്ത് നമ്മുടെ ക്യൂ എ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവരും അതൊന്ന് കണ്ടുകൊള്ളണം ഈ ഇത്തരം ഷെയ്ഡ് ഇടുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ മരത്തിന് കേടാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ിന് വേണ്ടത് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ഇതായി ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഷീ ഷീറ്റ് ഇത് കട്ട് ചെയ്ത് വന്നേക്കണതാണ് ഈ മിൽമ ഫാലിൻ്റെയൊക്കെ കവറാണ് കേട്ടോ കവറായിട്ട് വരുന്നതാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തേക്കണതാണ് അപ്പോൾ അതിന് ഈ ഷെയ്ഡിൻ്റെ ചുറ്റും മരത്തിന് ചുറ്റുമായിട്ട് അത് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങളൊരു നാല് കിലോ ആണ് മേടിച്ചിട്ടുള്ളത് ഈ ഈ പേപ്പറ് പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക് എന്നാണ് പറയണത് നമ്മൾ ബില്ലിലും പ്ലാസ്റ്റിക് എന്നാണ് അടിച്ചു വരുന്നത് പിന്നെ വേണ്ടത് ഇതുപോലുള്ള റിബൺ റിബൺ പ്ലാസ്റ്റിക് റിബൺ റിബൻ്റെ അതേ വീതിയിലാണ് ഇത് കട്ട് ചെയ്ത് വരുന്നത് അപ്പോൾ ഇത് ഇതാണ് ആവശ്യമുള്ളത് ഇത് അര കിലോ ആണ് മേടിച്ചിട്ടുള്ളത് ഇത് ഈ പ്രാവശ്യം വാങ്ങിയത് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ബാക്കിയിരിക്കണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയാണിത് പിന്നെ വേണ്ടത് സ്റ്റേപ്ലർ പിന്നുകളാണ് സ്റ്റേപ്ലറും സ്റ്റേപ്ലർ പിന്നും അപ്പോൾ സ്റ്റേപ്ലർ ഇതിപ്പോൾ ചെറുതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കണത് എടുത്തു വീട്ടിൽ നമ്മൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമല്ലോ അത് എടുത്തു എന്നുള്ളൂ അപ്പം പിന്നിൻ്റെ സൈസ് ഇരുപത്തി നാല് ബാർ ആറ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ സൈസിലുള്ള പിന്നാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്ന് പാക്കറ്റാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി വേണ്ടത് പശയാണ് ഇതിപ്പം നാല് കിലോയുടെ ഒരു ടിന്നാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത് ഞങ്ങൾക്ക് ഉള്ളൂ അതുകൊണ്ട് ചെറിയ ടിന്നുകളായിട്ടാണ് മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം പത്ത് കിലോ ആണ് പശ ആവശ്യമായിട്ട് വന്നത് അതുകൊണ്ട് ഇത്തവണ നാല് കിലോയുടെ ടിന്ന് മൂന്ന് ടിന്നുകളായിട്ട് മേടിച്ചു അപ്പോൾ പന്ത്രണ്ട് കിലോ മേടിച്ചു കുറച്ച് ചിലപ്പം ബാക്കി വരുമായിരിക്കും പക്ഷേ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലൊക്കെ മരങ്ങളുള്ളവർക്ക് ഇരുപത്തഞ്ച് കിലോയുടെ വലിയ കണ്ടെയ്നറുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മാത്രമാണ് ഉള്ളതാറുന്നത് പത്ത് കിലോയുടെ ഒന്നും ഇല്ല അതുകൊണ്ട് ഇതുപോലത്തെ മൂന്നെണ്ണം മേടിച്ചു എന്നുള്ളൂ ബോഡിയിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും എടുത്തേക്കണത് അപ്പോൾ റബ്ബർ ബോട്ടിൽ ഇന്നലെ നല്ല തിരക്കായിരുന്നു ഒത്തിരി ആൾക്കാർ അവിടെ ഷെയ്ഡ് മേടിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ മേടിക്കാനായിട്ട് അയ്യായിരം രൂപ ആയുള്ളൂ അയ്യായിരത്തിൽ ഇപ്പോഴെങ്കിലും മേടിക്കണം പശയൊക്കെ ബാക്കി വന്നിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒഴിച്ച് മുകളിൽ കുറച്ച് ഒഴിച്ച് ഇട്ടായിരുന്ന അടുത്ത വർഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും തന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല അത് പത്ത് പത്ത് കിലോ മേടിച്ചത് പത്ത് കിലോ മുഴുവനായിട്ടും തീർന്നായിരുന്നു ഇതുപോലുള്ള ഷെയ്ഡുകൾക്ക് മറ്റേ പ്ലാസ്റ്റിക് ഷെയ്ഡിനേക്കാളൊക്കെ വിലയും കൂടുതലാണ് കേട്ടോ ഈ പ്ലാസ്റ്റിക്കിന് വില കുറവാണ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ അപ്പം ഇതിൻ്റെ ഓരോ അളവിനും വിലയിൽ വ്യത്യാസമുണ്ട് ഇത് സ്മോൾ സൈസിന് ഇരുപത് രൂപയിൽ താഴെയാണ് ഒരെണ്ണത്തിന് വരുള്ളൂ അപ്പം ഇത് മീഡിയത്തിന് ഇരുപത് രൂപയുണ്ട് ആവറേജ് വില അത് ഇരുപതിൽ താഴെ പതിനെട്ട് വന്നിട്ട് പിന്നെ ജി എസ് ടി അങ്ങനെയെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇരുപത് രൂപ വരുന്നതാണ് ഈ മീഡിയം സൈസിന് സൈസ് തരത്തിലുള്ള ഷെയ്ഡുകളും നമ്മൾ ആളെ കൂട്ടി കൂലി കൊടുത്ത് ചെയ്യിക്കുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട് ഇതിന് ഒട്ടിക്കുന്നതിന് വില പൈസ കൂടുതലും അതിന് കുറവാണ് അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഷെയ്ഡുകൾ റെയിൻ ഗാർഡുകൾ ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്നതാണ് പശ പശ രണ്ട് ഷെയ്ഡിനും ആവശ്യമാണ് പിന്നെ സ്റ്റേപ്ലർ പിന്നെ 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 വേണ്ടത് ഈ റിബൺ റിബൺ പ്ലാസ്റ്റിക് ഇത് ഈ രണ്ട് തരത്തിലുള്ള റെയിൻ ഗാർഡുകൾക്കും ആവശ്യമാണ് കേട്ടോ പിന്നെ ഇത് ഇത് ആവശ്യം വന്നത് ഈ തരത്തിലുള്ള ഷെയ്ഡിനാണ് ഈ പ്ലാസ്റ്റിക് ആവശ്യം വരുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ റെയിൻ ഗാർഡിന് വേണ്ട സാധനങ്ങൾ പിന്നെ നമ്മളുടെ റബ്ബറിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതി അപ്പോൾ അതൊരു കുറേ വീഡിയോകളുണ്ട് അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റായിട്ട് ഇട്ടേക്കാം അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കണ്ടോളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ മറ്റ് റബ്ബർ കർഷകർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള ഏതെങ്കിലും റബ്ബർ കർഷകർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും പ്രയോജനപ്പെട്ടോട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം